ADM in the Maranathil Uttaravadiaya, Pariyaram Kannur Government Medical College Jeevanakaran, TV Prashantane, Jolil and the Pirichivitanam and Avishipita, Indian National Congress in the Nathutil, Medical College Laker, Pradishetha March and Adathi, DCC President Martin George, Utkhadam Chidu. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് തിങ്കളാഴ്ച രാവിലെയാണ് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഡിസിസി പ്രസിഡന്റിന്റെ പ്രസംഗം അവസാനിച്ച ഉടനെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് വലയം ഭേദിച്ച് ആശുപത്രി കോമ്പൗണ്ടിലേക്ക് തള്ളിക്കയറി. യൂത്ത് കോൺഗ്രസ് അഴീക്കോട് മണ്ഡലം സെക്രട്ടറി റിയ നാരായണനും കോളേജ് കവാടത്തിലേക്ക് കോൺഗ്രസ് പതാകയുമായി ഓടിക്കയറി. പിന്നാലെ ചെറുപുഴ SI രൂപ മധുസൂദനൻ റിയയെ തടഞ്ഞത് ഏറെ നേരത്തെ പിടിവലിക്ക് കാരണമായി. അക്കാദമി ബ്ലോക്ക് കവാടത്തിന് മുന്നിൽ എത്തിയ പ്രവർത്തകരെ പിന്നാലെ എത്തിയ ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ, ബ്ലോക്ക് പ്രസിഡന്റ് വീരാജൻ എന്നിവർ പിന്തിരിപ്പിച്ചയച്ചു. പ്രതിഷേധക്കാരെ പ്രതിരോധിക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചതായി ആക്ഷേപമുയരുന്നുണ്ട്. തെളിവുകൾ ഇല്ലാതാക്കാനാണ് PP ദിവ്യയ്ക്കും TV പ്രശാന്തിനുമെതിരെ നടപടി വൈകിപ്പിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. സർക്കാരും പാർട്ടിയും കുടുംബത്തോടൊപ്പമാണെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ദിവ്യയോടൊപ്പമാണെന്ന നിലപാടാണ് CPMനും സർക്കാരിനും യഥാർത്ഥത്തിൽ ഉള്ളതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അപ്പോൾ അദ്ദേഹത്തിന്റേത് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ജീവനക്കാരനായിരിക്കെ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു പമ്പ് നടത്താനുള്ള അധികാരമുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള അവകാശമുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യചിഹ്നമായി ഇവിടെ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഗവൺമെന്റ് ജീവനക്കാരന് അത് ചെയ്യാനുള്ള അവകാശമില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുറച്ചു മുമ്പ് ഇവിടെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ആണോ ഇത് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെടണം, ചർച്ച ചെയ്യപ്പെടണം, ആലോചിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് വിരോധാഭാസമാണ്? കേരളത്തിലെ ഒരു ജീവനക്കാരൻ ഗവൺമെന്റ് ജീവനക്കാരനാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് ഇതുവരെ തീരുമാനമെടുക്കാൻ കേരളത്തിലെ മന്ത്രിക്കും സാധിക്കുന്നില്ല, കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഡിപ്പാർട്ട്മെന്റും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിന്റെ കഥ? അത് വിചിത്രമായിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നും വേണ്ട, അദ്ദേഹം ഇവിടെ നിന്നാണ് സാലറി മേടിക്കുന്നത്. അത് മാത്രം ചിന്തിച്ചാൽ മാത്രം പോരെ, അദ്ദേഹം ഗവൺമെന്റ് ആണോ അല്ല മറ്റേ സഹകരണമാണോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള കരാറാണോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലൂടെ നമുക്ക് സാധിക്കില്ലേ? പക്ഷേ ഇതൊന്നും അന്വേഷിക്കുന്നില്ല. ഇതല്ല ഇവിടുത്തെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇവിടെ പ്രശാന്തൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ കൈക്കൂലി കൊടുത്തു എന്ന് പറയും. 198,500 രൂപ കൈക്കൂലി കൊടുത്തു എന്ന് ഇവിടെ കൃത്യമായി ഈ പറയുന്ന പ്രശാന്തൻ തന്നെ സ്വയമേ ഏറ്റു പറയുമ്പോൾ അങ്ങനെ കൈക്കൂലി കൊടുത്ത് അത് മേടിച്ചോ ഇല്ലയോ എന്ന് അടുത്ത ചോദ്യം. ആ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന പ്രശാന്തനെ എങ്ങനെയാണ് ഇവിടെ ജീവനക്കാരനായി നിലനിർത്തുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. കോൺഗ്രസ് മാടായി ബ്ലോക്ക് പ്രസിഡന്റ് വീരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MP ഉണ്ണികൃഷ്ണൻ, രാജീവൻ കപ്പച്ചേരി, അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, രജിത് നാറാത്ത്, MG സുനിൽകുമാർ, രാജേഷ് മല്ലപ്പള്ളി, മഹിത മോഹൻ, സുദീപ് ജെയിംസ്, വി രാഹുൽ, അക്ഷയ് പറവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി.